മൂന്നാറിലെ ഗതാഗത കുരുക്ക് നാട്ടുകാരുടെയും സഞ്ചാരികളുടെയും ജീവന് തന്നെ ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം ഗുരുതരാവസ്ഥയിലെ ഹൃദ്രോഗിയുമായി പോയ ആംബുലൻസ് ഒരു മണിക്കൂറിലധികമാണ് ടൗണിലെ ഗതാഗത കുരുക്കിൽപ്പെട്ടത്. ട്രാഫിക് കമ്മിറ്റികൾ എടുക്കുന്ന നിയന്ത്രണങ്ങളൊന്നും മൂന്നാറിൽ നടപ്പാകുന്നില്ല. ടൗൺ എപ്പോഴും വാഹനങ്ങളെ കൊണ്ട് നിറയുകയാണ്. ഫലമോ വലിയ ഗതാഗത കുരുക്കും. വഴിയോരങ്ങളിലെങ്ങും അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിടുന്നതും നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടികൾ ഉണ്ടാകാത്തതുമാണ് കാരണം. ബുധനാഴ്ച ജനറൽ ആശുപത്രിയിൽ നിന്നും പെട്ടെന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് അയച്ച രോഗിയുമായി പോയ ആംബുലൻസാണ് കുരുക്കിൽ പെട്ടത്. ഹാർട്ട് പേഷ്യന്റുള്ള ഒരു നോയാളി ഇവിടുന്ന് ജീവിച്ച് കൊണ്ടുപോയിട്ട് അവിടെ പോയപ്പം ശരിയാണ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് പുറത്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ട്രാഫിക്കായി. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ നിർത്തിയിടാൻ പഞ്ചായത്ത് സൗകര്യമൊരുക്കാത്തതാണ് എപ്പോഴുമുള്ള ഗതാഗത കുരുക്കിന് കാരണമായി പറയുന്നത്. സ്ഥലപരിമിതി ഗതാഗത നിയന്ത്രണങ്ങൾക്ക് വിലങ്ങുതടിയാവുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ട സർക്കാർ വകുപ്പുകളും ജനപ്രതിനിധികളും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതായുമാണ് ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.